ഹായ് കുഞ്ഞുങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. പ്ലസ് വൺ കെമിസ്ട്രിയിലെ രണ്ടാമത്തെ ചാപ്റ്ററായ അറ്റോമിക് സ്ട്രക്ചർ ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റം എങ്ങനെയാണ് ഇരിക്കുന്നത്, ആറ്റത്തിനകത്ത് എന്തൊക്കെയുണ്ട്, ആറ്റത്തിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് എന്നീ കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ആറ്റത്തിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് മനസ്സിലാക്കുന്നത് ആറ്റത്തിൻ്റെ ഡിഫറൻ്റ് പ്രോപ്പർട്ടികളിൽ നിന്നാണ്. അതിൽ പ്രധാനമായിട്ടുള്ളത് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെൻ്റ് ആയിരുന്നു. എന്താണ് ഡിസ്ചാർജ് ട്യൂബ്? രണ്ട് അറ്റവും അടച്ചിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബാണ് ഈ ഡിസ്ചാർജ് ട്യൂബ്. അതിൻ്റെ രണ്ട് വശങ്ങളിലായി രണ്ട് ഇലക്ട്രോഡുകൾ വച്ചിട്ടുണ്ടാവും. ഈ ഡിസ്ചാർജ് ട്യൂബിനകത്ത് വളരെ കുറഞ്ഞ പ്രഷറിൽ ഒരു ഗ്യാസ് നിറച്ചിട്ടുണ്ടാവും. ഡിസ്ചാർജ് ട്യൂബിൻ്റെ രണ്ട് വശങ്ങളിലും വച്ചിരിക്കുന്ന ഇലക്ട്രോഡിൽ ഹൈ വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിൽ നെഗറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ കാഥോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡ് അല്ലെങ്കിൽ ആനോഡിലോട്ട് ചില ഇൻവിസിബിൾ ആയിട്ടുള്ള റേഡിയേഷൻസ് കടന്നു പോകുന്നതായിട്ട് കാണാം. ഈ റേഡിയേഷൻസിനെയാണ് കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. ഈ റേഡിയേഷൻസ് ഇൻവിസിബിൾ ആയതുകൊണ്ട് തന്നെ അതിനെ നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാനായിട്ട് സാധിക്കില്ല. എന്നാൽ ഈ റേഡിയേഷൻസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്ലൂറസെൻസ് എന്ന ഫിനോമിനലിൽ നിന്ന് നമുക്ക് ഈ റേഡിയേഷൻസിനെ കുറിച്ച് അറിയാൻ സാധിക്കും. ഈ ഡിസ്ചാർജ് ട്യൂബിൻ്റെ ഉള്ളിലായിട്ട് ഫ്ലൂറസെൻ്റ് മെറ്റീരിയൽ പുരട്ടിയിട്ടുണ്ടാവും. അതിൽ ഈ റേഡിയേഷൻസ് പതിക്കുമ്പോൾ അതിൽ നിന്ന് ഫ്ലൂറസെൻസ് ഉണ്ടാകും, അല്ലെങ്കിൽ പ്രകാശം പുറത്തേക്ക് വരും. ഇങ്ങനെയാണ് ഈ റേഡിയേഷൻസിൻ്റെ പ്രസൻസ് നമ്മൾ അറിയുന്നത്. ഇങ്ങനെ ഡിസ്ചാർജ് ട്യൂബിലെ കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് പോകുന്ന ഈ റേഡിയേഷൻസിനെയാണ് കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. കാഥോഡ് റേസിൻ്റെ പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണ് നോക്കാം. കാഥോഡ് റേസ് ഒറിജിനേറ്റ് ചെയ്യുന്നത് കാഥോഡിൽ നിന്നാണ്, അത് ആനോഡിലോട്ടാണ് മൈഗ്രേറ്റ് ചെയ്യുന്നത്. ഈ കാഥോഡ് റേസ് സ്ട്രെയിറ്റ് ലൈനിൽ ആണ് എപ്പോഴും മൂവ് ചെയ്യുന്നത്, ഇൻ ദ ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ആൻഡ് മാഗ്നറ്റിക് ഫീൽഡ്സ്. ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഇല്ല എങ്കിൽ അത് സ്ട്രെയിറ്റ് ലൈനിൽ പോകും. അതേസമയം ഇലക്ട്രിക് ഫീൽഡോ മാഗ്നറ്റിക് ഫീൽഡോ ഉണ്ടെങ്കിൽ അതിന് ഡിഫ്ലക്ഷൻ ഉണ്ടാകും. ഈ കാഥോഡ് റേസ് സാധാരണയായി പോസിറ്റീവ് ഇലക്ട്രോഡിലോട്ടാണ് ഡിഫ്ലക്ട് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് കാഥോഡ് റേസ് എന്ന് പറയുന്ന ഒരു നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. കാഥോഡ് റേസിന് ഗ്യാസുകളെ അയോൺസ് ആക്കി മാറ്റാനായിട്ട് സാധിക്കും. ചാർജുള്ള ആറ്റങ്ങളെയാണ് നമ്മൾ അയോണുകൾ എന്ന് വിളിക്കുന്നത്. അങ്ങനെ ഗ്യാസിനെ അയോണുകളാക്കി മാറ്റാൻ കാഥോഡ് റേസിന് പറ്റും, അല്ലെങ്കിൽ കാഥോഡ് റേസ് കടന്നു പോകുന്ന മീഡിയത്തിലുള്ള ഗ്യാസുകൾ അയോണുകളായിട്ട് മാറും. കാഥോഡ് റേസിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്ന് പറയുന്നത് ഈ കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് അതിനകത്ത് ഡിസ്ചാർജ് ട്യൂബിനകത്ത് നിറച്ചിരിക്കുന്ന ഗ്യാസിനെ ആശ്രയിച്ചല്ല ഇരിക്കുന്നത്. ഏത് ഗ്യാസ് ഡിസ്ചാർജ് ട്യൂബിനകത്ത് നിറച്ചാലും കാഥോഡ് റേസിന്റെ പ്രോപ്പർട്ടീസ് സെയിം ആണ്. അങ്ങനെ ജെ ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ഈ കാഥോഡ് റേസിന്റെ ഇ ബൈ എം അല്ലെങ്കിൽ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചു. അദ്ദേഹം അപ്രകാരം കണ്ടുപിടിച്ച വാല്യൂ ഇതാണ്, 1.76 × 10⁻¹ കൂളോം പെർ കിലോഗ്രാം എന്നാണ്. ചാർജിന്റെ യൂണിറ്റ് ആണ് കൂളോം, അതിനെ സി എന്ന് എഴുതും. മാസിന്റെ യൂണിറ്റ് ആണ് കിലോഗ്രാം. അങ്ങനെ ജെ ജെ തോംസൺ ഈ കാഥോഡ് റേസിന്റെ ചാർജ് ബൈ മാസ് റേഷ്യോ കണ്ടുപിടിച്ചു. ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഏത് ഗ്യാസ് എടുത്താലും ഈ ഇ ബൈ എം റേഷ്യോ സെയിം ആയിട്ടാണ് കിട്ടുന്നത്. അങ്ങനെ എല്ലാ മെറ്റീരിയൽ പാർട്ടിക്കിൾസിനുമുള്ള ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു ഘടകമാണ്, അല്ലെങ്കിൽ ആറ്റത്തിൻ്റെ ഒരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ഒരു പാർട്ടിക്കിൾ ആണ് ഈ കാഥോഡ് റേസ് എന്ന് പറഞ്ഞത്. അങ്ങനെ അതിനെ അദ്ദേഹം ഇലക്ട്രോൺ എന്ന് വിളിച്ചു. ജെ ജെ തോംസൺ ഇതിനെ ഇലക്ട്രോൺ എന്ന് വിളിച്ചു. അങ്ങനെ എല്ലാ ആറ്റങ്ങളിലും അല്ലെങ്കിൽ എല്ലാ മാറ്ററിലും അടങ്ങിയിരിക്കുന്ന നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾ ആണ് ഇലക്ട്രോൺ എന്ന് ജെ ജെ തോംസൺ കണ്ടുപിടിച്ചു. അതിനുശേഷം ഈ കാഥോഡ് റേസിൻ്റെ അല്ലെങ്കിൽ ഇലക്ട്രോണിൻ്റെ മാസ് കണ്ടുപിടിക്കുന്നതിനുള്ള എക്സ്പെരിമെൻ്റുകൾ നടന്നു.
റോബർട്ട് മില്ലിക്കൺ എന്ന സയന്റിസ്റ്റ് ഓയിൽ ഡ്രോപ്പ് എന്ന എക്സ്പെരിമെന്റിലൂടെ ഇലക്ട്രോണിന്റെ ചാർജ് കണ്ടുപിടിച്ചു. പ്രകാരം ചാർജ് ഓഫ് ഇലക്ട്രോൺ എന്ന് പറയുന്നത് 1.6 × 10⁻¹⁹ കൂളോം ആണ്. ഇതിന്റെ ചാർജ് നെഗറ്റീവ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. ചാർജ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു 1.6 × 10⁻¹⁹ കൂളോംസ്. അപ്പോൾ നമുക്ക് ചാർജ് ബൈ മാസ് റേഷ്യോ ഉണ്ട്, ചാർജും ഉണ്ട്. ഇതിൽ നിന്ന് നമുക്ക് ഇലക്ട്രോണിന്റെ മാസ് കണ്ടുപിടിക്കാൻ സാധിക്കും. മാസ് ഓഫ് ഇലക്ട്രോൺ ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡഡ് ബൈ ചാർജ് ബൈ മാസ്. അപ്രകാരം മാസ് ഓഫ് ഇലക്ട്രോൺ 9.1 × 10⁻³¹ കിലോഗ്രാം ആണ് എന്ന് കിട്ടി. അപ്പോൾ നമ്മൾ ഇലക്ട്രോണിന്റെ ചാർജ്, ചാർജ് ബൈ മാസ്, മാസ്, ഇത്രയും കാര്യങ്ങൾ കണ്ടുപിടിച്ചു. ഇനി ഇതിനുശേഷം ഗോൾഡ്സ്റ്റീൻ എന്ന സയന്റിസ്റ്റ് ഒരു മോഡിഫിക്കേഷൻ വരുത്തിയ കാഥോഡ് റേ ഉപയോഗിച്ച് ചില എക്സ്പെരിമെന്റുകൾ നടത്തി. അതിന്റെ ഫലമായി അദ്ദേഹം പോസിറ്റീവ് ചാർജുള്ള ചില പാർട്ടിക്കിൾസ് കണ്ടുപിടിച്ചു, അതിനെ പ്രോട്ടോൺസ് എന്ന് വിളിച്ചു. അദ്ദേഹം ചെയ്ത എക്സ്പെരിമെന്റ് എന്താണെന്ന് നോക്കാം. ഗോൾഡ്സ്റ്റീൻ ഒരു മോഡിഫൈഡ് ആയിട്ടുള്ള ഡിസ്ചാർജ് ട്യൂബ് എടുത്തു. അവിടെ അദ്ദേഹം വരുത്തിയ മോഡിഫിക്കേഷൻ എന്ന് പറയുന്നത് ആനോഡിൽ ചില ഹോൾസ് ഉണ്ടാക്കി. അങ്ങനെ ഹോൾസ് ഉള്ള അല്ലെങ്കിൽ പെർഫറേറ്റഡ് ആയിട്ടുള്ള ആനോഡ് ഉപയോഗിച്ച് ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് നടത്തി. അപ്പോൾ അദ്ദേഹം കണ്ടത് ആനോഡിൽ നിന്നിൻ്റെ പുറകിലായി ഫ്ലൂറസെൻസ് ഉണ്ടാകുന്നതാണ്. സാധാരണഗതിയിൽ കാഥോഡിൽ നിന്ന് ആനോഡിലോട്ടാണ് റേസ് കടന്നു പോകുന്നത്, അല്ലെങ്കിൽ കാഥോഡിനും ആനോഡിനും ഇടയ്ക്കാണ് ഫ്ലൂറസെൻസ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇദ്ദേഹം പെർഫറേക്റ്റഡ് ആയിട്ടുള്ള കാഥോഡ് ഉപയോഗിച്ചപ്പോൾ കാഥോഡിൻ്റെ പുറകിലായി ഫ്ലൂറസെൻസ് ഉണ്ടാകുന്നതായിട്ട് കണ്ടു. എന്തുകൊണ്ടാണ് ഈ ഫ്ലൂറസെൻസ് കാഥോഡിന് പുറകിലായിട്ടുണ്ടായതെന്ന് അന്വേഷിച്ചപ്പോഴാണ് മനസ്സിലായത് പോസിറ്റീവ് ചാർജുള്ള ചില പാർട്ടിക്കിൾസ് കാഥോഡിൽ നിന്ന് പുറകിലേക്ക് പോകുന്നതായിട്ട് മനസ്സിലായി. ഈ പാർട്ടിക്കിൾസിനെയാണ് അദ്ദേഹം ആനോഡ് റേസ് എന്ന് വിളിച്ചത്. അപ്പോൾ കാഥോഡിൽ നിന്ന് ആനോഡിലോട്ട് പോകുന്ന റേസ് കാഥോഡ് റേസും കാഥോഡിൽ നിന്ന് പുറകിലേക്ക് പോകുന്ന റേസിനെ ആനോഡ് റേസ് എന്ന് വിളിച്ചു. അല്ലെങ്കിൽ ഈ ആനോഡ് റേസിനെ വിളിച്ച മറ്റൊരു പേരാണ് കനാൽ റേസ്. ഈ ആനോഡ് റേസ് അല്ലെങ്കിൽ കനാൽ റേസിന് കാഥോഡ് റേസിന്റെ എല്ലാ പ്രോപ്പർട്ടീസും ഉണ്ട്. എന്നാൽ ഇതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു പ്രോപ്പർട്ടികൾ എന്ന് പറയുന്നത് ഒന്ന്, ഈ ആനോഡ് റേസ് പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് ആണ്. രണ്ടാമത്തെ പ്രത്യേകത, ആനോഡ് റേസിന്റെ ഇ ബൈ എം റേഷ്യോ അല്ലെങ്കിൽ ചാർജ് ബൈ മാസ് റേഷ്യോ ആ ഡിസ്ചാർജ് ട്യൂബിനകത്ത് എടുത്തിരിക്കുന്ന ഗ്യാസിനെ ആശ്രയിച്ചിരിക്കും. ഗ്യാസുകൾ മാറുന്നതനുസരിച്ച് ഇ ബൈ എം റേഷ്യോ ഓഫ് ആനോഡ് റേസ് വ്യത്യസ്തമായി കൊണ്ടിരിക്കും. അങ്ങനെ ഇ ബൈ എം റേഷ്യോ ഏറ്റവും കൂടുതലായിട്ട് കണ്ടത് അല്ലെങ്കിൽ ഹയസ്റ്റ് ഇ ബൈ എം റേഷ്യോ കിട്ടിയത് ഡിസ്ചാർജ് ട്യൂബിനകത്ത് ഹൈഡ്രജൻ ഗ്യാസ് എടുക്കുമ്പോഴാണ്. ഇ ബൈ എം റേഷ്യോ ഹയസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ മാസ് ഏറ്റവും കുറവാണ് എന്നാണ് അർത്ഥം. അങ്ങനെ ഏറ്റവും ഭാരം കുറഞ്ഞ, ഏറ്റവും ചെറിയ പോസിറ്റീവ് ചാർജുള്ള ഈ പാർട്ടിക്കിൾസ് ഉണ്ടാക്കുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ആണ്. അങ്ങനെ ഹൈഡ്രജന്റെ ആനോഡ് റേയെ അദ്ദേഹം പ്രോട്ടോൺ എന്ന് വിളിച്ചു. പ്രകാരം പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഗോൾഡ്സ്റ്റീൻ എന്ന സയന്റിസ്റ്റ് ആണ്. ഇങ്ങനെ ഡിസ്ചാർജ് ട്യൂബ് എക്സ്പെരിമെന്റ് വഴി ആറ്റത്തിൽ നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസായ കാഥോഡ് റേസും അല്ലെങ്കിൽ ഇലക്ട്രോൺസും, പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസായ ആനോഡ് റേസും അല്ലെങ്കിൽ പ്രോട്ടോൺസും ഉണ്ട് എന്ന് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഡിസ്ചാർജ് ട്യൂബിൽ ഇലക്ട്രിക് പൊട്ടൻഷ്യൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് കാഥോഡിൽ നിന്ന് ആനോഡിലേക്ക് നെഗറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസ് കടന്നു പോകും, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഫ്ലോ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ കാഥോഡ് റേസ് എന്ന് വിളിച്ചത്. ഇനി കാഥോഡിൽ നിന്ന് പുറകിലേക്ക് പോകുന്ന പോസിറ്റീവ് ചാർജുള്ള പാർട്ടിക്കിൾസിനെ ആനോഡ് റേസ് എന്ന് വിളിച്ചു. ഇപ്രകാരം ആറ്റത്തിൽ പോസിറ്റീവും നെഗറ്റീവും ചാർജുള്ള പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് മനസ്സിലായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജെ ജെ തോംസൺ എന്ന സയന്റിസ്റ്റ് ആദ്യത്തെ ആറ്റം മോഡൽ പറഞ്ഞത്.